വെള്ളക്കെട്ടിൽ മുങ്ങിയ കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഗ്രാമം. വെള്ളത്തിലായ ദുരിത ജീവിതങ്ങളെക്കുറിച്ച് മനോരമ ന്യൂസ് പ്രത്യേക പരമ്പര. മഴയായാലും വെയിലായാലും വെള്ളക്കെട്ടൊഴിയാത്തൊരു ഗ്രാമമാണ് കുട്ടനാട്ടിലെ മങ്കൊമ്പ്. കുട്ടനാട്ടിലെ സർക്കാർ ഓഫീസുകളും മിനി സിവിൽ സ്റ്റേഷനും നെല്ല് ഗവേഷണ കേന്ദ്രവുമെല്ലാം പ്രവർത്തിക്കുന്നത് ഇതിനടുത്ത് തന്നെ. മഴക്കാലത്തും വേനൽക്കാലത്തും നാട്ടുറോഡുകളിലും വീട്ടുപരിസരങ്ങളിലും വെള്ളം നിറഞ്ഞ് ജീവിതം ദുരിതക്കയത്തിലായവരാണ് മങ്കൊമ്പ് നിവാസികൾ. വെള്ളത്തിലായ ജീവിതങ്ങളെക്കുറിച്ച് റോയി കൊട്ടാരച്ചിറയുടെ റിപ്പോർട്ടിലേക്ക്. കുട്ടനാട്ടിൽ ഇത് വെള്ളപ്പൊക്ക കാലമല്ല, മഴയില്ല, അത്യാവശ്യം കൃഷി ഒക്കെ നടന്നു വരുന്ന ഒരു സമയമാണ്. പക്ഷേ കുട്ടനാടിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുളിങ്കുന്ന് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന മങ്കൊമ്പ് പ്രദേശം വർഷത്തിൽ മുഴുവൻ വെള്ളമാണ്. ഇവിടെയുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആറാട്ട് റോഡ്, മങ്കൊമ്പ് ക്ഷേത്രത്തിലേക്കുള്ള ആറാട്ട് റോഡാണിത്. AC റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് മങ്കൊമ്പ് പാലത്തിലേക്ക് എത്തി അതിനുശേഷം ആറാട്ട് റോഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ഈ വഴിയിൽ മുഴുവൻ വെള്ളമാണ്. ഇവിടെ നിൽക്കുന്ന നമുക്കറിയാം ഈ പ്രദേശത്തുള്ള വീടുകളിൽ പലതും ആളുകൾ വീടുപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ഇതുവഴി ഒരു യാത്രാവാഹനമോ മറ്റെന്തെങ്കിലും വാഹനങ്ങളോ ഇതുവഴി കടന്നു വരില്ല. നമുക്കറിയാം ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന, ഏകദേശം 50-60 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ. ഈ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടേക്ക് താമസത്തിനായിട്ട് തയ്യാറാകുന്ന പോലുമില്ല. ഇവിടേക്ക് ആളുകളെ, സ്ത്രീകളെ അല്ലെങ്കിൽ അയക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇവിടുത്തെ കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിച്ചയക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിലാണ് നമ്മൾ ഈ ഭാഗത്തെ ആളുകൾ ദുരിതം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുളിങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് നിരവധി തവണ വെള്ളം കയറി മനോരമ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്ത, നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ഒരു ലൈവത്തോൺ പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചത്. ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല. ഇവിടെ വ്യാപാരം നടത്തുന്ന ഒരു ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ എന്താണ് ഈ അടിസ്ഥാന പ്രശ്നം? എന്താണ് അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പുറം ഫണ്ട് കൊണ്ടുവരണം. അതിന് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒന്നും നമുക്കതിൻ്റെ കറക്റ്റ് അറിയില്ല. ഇത്ര സ്ഥലം പൊങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഈ കൂടി വന്നു കഴിഞ്ഞാൽ ഈ 100 മീറ്റർ 75 മീറ്ററിൻ്റെ പ്രശ്നം ഇത്ര സ്ഥലം വരുന്നുള്ളൂ. ഇതിനപ്പുറം കിടക്കുന്നവർ ഒത്തിരി ദുരിതം അനുഭവിക്കുക. അവരുടെയൊക്കെ പെരക്കകത്തെല്ലാം വെള്ളമാണ്. ഇത് പൊങ്ങിയത് കൊണ്ട് തന്നെ കാര്യമില്ല. മെയിനായിട്ട് കൽക്കെട്ട് വരിക എന്നുള്ളതാണ്. കൽക്കെട്ട് ആൾറെഡി ഉള്ളതാണ്. ഇത് കുറച്ചുകൂടെ പൊക്കിയാൽ മതി. അല്ലാതെ ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കിഴക്കൻ വെള്ളം വന്നുകൊണ്ടിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയില്ല. ഇതേതായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. 5-6 ലക്ഷം രൂപ കടമെടുത്ത് തുടങ്ങിയ സ്ഥാപനം പകുതി പോലും കടം തീർന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇതിന്റെ പരിഹാരമായിട്ട് എന്താ നമുക്ക് പറയാൻ പറ്റും? പരിഹാരമായിട്ട് ഇപ്പൊ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര സ്ഥലം എങ്ങനെയും പൊക്കിത്തരിക. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമുള്ളൂ. ഇതിന് പുതിയ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ MLA ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് യാതൊരു നീക്കുപോക്കും വന്നിട്ടില്ല ഇപ്പോൾ വരെ. ഇവിടുത്തെ വീട്ടുകാരൊക്കെ മറ്റൊരു കഴിയുന്നൊക്കെ ഇവിടെ ഒത്തിരി പേര് പുറത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി വീടുകൾ, ഈ കാണുന്ന 3 വീട്ടിലെ ആളില്ല, അവരെല്ലാം പുറത്താണ്. അവർ വാടകയ്ക്ക് പോയിരിക്കുകയാണ്. അതായത് ഈ പെരക്കകത്ത് വരെ വെള്ളമാണ്. വ്യാപാരത്തിനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്? ഒത്തിരി തടസ്സമുണ്ട്. അതായത് ആരും ഇത് വെള്ളം കിടക്കുന്നിടത്തോളം വണ്ടിയാൽ ആരും വരുന്നത് വഴി ആരും വരുന്നില്ല. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കുട്ടനാടിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. അവരെ വർഷങ്ങളായി വെള്ളപ്പൊക്കം അനുഭവിക്കുകയും വെള്ളം ഒഴുകിപ്പോവുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഇവിടെ വർഷം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുകയും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വീടൊഴിഞ്ഞു പോവേണ്ട സാഹചര്യം, കച്ചവടം നഷ്ടമാകുന്ന സാഹചര്യം, ആരും ഇങ്ങോട്ടേക്ക് എത്താത്ത സാഹചര്യം, ഒരു വാഹനം പോലും ഇവിടേക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനാവാത്ത ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള ദുരിതക്കയത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ഒരു സ്ഥലമാണ് ഈ മങ്കൊമ്പ് പ്രദേശം. മങ്കൊമ്പിൽ നിന്ന് റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്.